നന്നായിട്ട് ബെഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പ്ലാസ്റ്റിക് കണ്ടറിയാം. അവർക്ക് പ്ലാസ്റ്റിക് കാണുമ്പോൾ തന്നെ കൊതിയാവും ഇതുകൊണ്ട് കെട്ടാൻ വേണ്ടി. കാരണം നമ്മൾ നല്ല സ്മൂത്ത് ആയിരിക്കും, ഇതെങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. ഈ മൂലക്കെ തൊട്ട് നല്ല ബാലൻസ് ആട്ടോ, ഈ മൂലക്കെ തൊട്ടിട്ട് ഇത് ഇങ്ങനെ എടുക്കും. ഇതിലിപ്പോ കൂടി വന്ന ഒരു 100-150 തൈ ഉണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സെയിലിന് പറ്റിയ തയ്യലല്ലേ, ആയിട്ടില്ല. ഇനി ബഡ് ചെയ്ത് ഇതുപോലെ ആക്കി ആക്കി എടുക്കുക. ഇതുപോലെ 3 സ്ഥലത്ത് തൈകൾ ഇരിപ്പുണ്ട്, 10,000-10,000 തൈ ഇരിപ്പുണ്ട്. പക്ഷേ ബെഡ് ചെയ്ത് പിടിപ്പിച്ച് ഇതുപോലെ തയ്യായി വരുമ്പോ സംഗതി നമ്മൾ ഇത് സെയിലിന് പറ്റുള്ളൂ, അല്ലാണ്ട് വെറുതെ നമ്മളവിടെ കൊടുത്തുള്ളൂല. ഞാൻ പരിപ്പിയലിയ. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ പട്ടിമറ്റം എന്ന സ്ഥലത്താണ്. ഇപ്പോൾ നമ്മളിവിടെ വന്നേക്കുന്നത് വലിയൊരു നഴ്സറിയാണ്. ജാതി, അതായത് 6 വ്യത്യസ്ത ക്വാളിറ്റിയുള്ള ജാതി തൈകൾ കിട്ടുന്ന ഒരു നഴ്സറിയിലാണ് നമ്മൾ വന്നേക്കുന്നത്. 2 ബഡ്ഡിങ് നിങ്ങളെ, ജാതി തൈയുടെ ബഡ്ഡിങ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇലക്കണ്ണ് ഉപയോഗിച്ചിട്ട് ജാതി തൈ ബഡ് ചെയ്തെടുക്കുന്നു, അതുപോലെ തന്നെ തൊലി ഉപയോഗിച്ചും. ഈ 2 ബഡ്ഡിങ്ങും നമുക്ക് ഇവിടുത്തെ ഈ നഴ്സറിയുടെ ഓണർ നമുക്കിത് കാണിച്ചു തരുന്നുണ്ട്. ജാതിയുടെ ഇല കൊണ്ട് ബഡ് ചെയ്യുന്നത് നമ്മൾ അധികം സർവ്വസാധാരണമായിട്ട് അധികം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ അത് നമ്മളിന്ന് ഏറ്റവും നമുക്കൊരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ബഡ്ഡിങ്ങാണ്. അതുപോലെ ബഡ് ചെയ്താലുള്ള ഗുണവും അതിൻ്റെ ആ ജാതിക്കുണ്ടാവണ മാറ്റവും ഇതെല്ലാം നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ബെഡിങ് ഇവിടെ 2 രീതിയാണ് ചെയ്യുന്നത്. സർവ്വസാധാരണയായിട്ട് ബെഡിങ് എന്ന് പറഞ്ഞ ഒരു രീതി ഉള്ളൂ. ആ ഒരു രീതി കുറേ കാലങ്ങൾക്ക് ശേഷം നമുക്കൊരു അനുഭവം, നമ്മളൊരു ഒരു സംഗീതം പരീക്ഷിച്ച് നോക്കിയാണ് നമ്മൾ ഇലക്കണ്ണ് ബെഡ് ചെയ്യാന്ന് പറഞ്ഞത്. അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ബെഡിങ് രീതി കണ്ടുപഠിച്ചിട്ട് പലരും പല സ്ഥലത്തൊക്കെ ചെയ്ത് വെച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ആ 2 രീതിയുള്ള ബെഡിങ് ഉണ്ട്. ആദ്യം ഇപ്പം ഞാൻ ഇലക്കണ്ണ് ബെഡ് ചെയ്യാൻ എടുക്കുന്ന രീതിയാട്ടോ ഉപയോഗിക്കണേ. അതിന് വേണ്ടി വളരെ ഷാർപ്പ്, വളരെ മൂത്ത, ഇതിപ്പോൾ ഒന്ന് തേപ്പ് കുറവാട്ടോ, ഇത് കയ്യിൽ ഇങ്ങനെ വെച്ചാൽ അങ്ങനെയാണ് മുറിഞ്ഞു പോകണം, അങ്ങനത്തെ കത്തിയായിരിക്കണം ഒന്ന്. അതിന് വേണ്ട സംഗതിയാണ് ഈ കത്തി. പിന്നെ നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, എളുപ്പത്തിന് വേണ്ടിയാട്ടോ ഞാൻ പറഞ്ഞത്, ഈ കത്തി കൊണ്ട് തന്നെ എല്ലാ സംഗതിയും നമുക്ക് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി കത്തിയുടെ മൂർച്ച കുറഞ്ഞു പോകും ചില 1-2 ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അത് കുറയാക്കാൻ വേണ്ടി ഒരു ബ്ലേഡ്, പുതിയ ബ്ലേഡിൻ്റെ ഒരു കഷ്ണം എടുത്ത്, ഈ ഒരു കഷ്ണം നമ്മൾ 2-3 തൈക്കേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ 2 സംഗതി അതിനായി. പിന്നെ അത് വലിച്ചു കെട്ടാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ടേപ്പ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടേപ്പിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഏറ്റവും നമ്മൾ നന്നായിട്ട് ബെഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പ്ലാസ്റ്റിക് കണ്ടറിയാം. അവർക്ക് പ്ലാസ്റ്റിക് കാണുമ്പോൾ തന്നെ കൊതിയാവും ഇതുകൊണ്ട് ഒട്ടി കെട്ടാൻ വേണ്ടി. കാരണം നമ്മൾ നല്ല സ്മൂത്ത് ആയിരിക്കും, ഇതെങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നു. റബ്ബർ ബാൻഡ് അതുപോലെ അങ്ങനെ ഇനി പഴയ സ്ഥിതിയിലേക്ക് വരൂല കേട്ടോ. അങ്ങനത്തെ പ്ലാസ്റ്റിക് പൊട്ടൂല, പൊട്ടൂ. എന്നാലും നമ്മള് സാധാരണ നമ്മളിപ്പോ ഇത്രയും വലിച്ചിട്ടും പൊട്ടിയില്ലല്ലോ. 4 ഇഞ്ച് നീളം. അപ്പൊ സാധാരണയായിട്ട് കിട്ടുന്നത് പാലായിലാ കിട്ടുന്നത്. പാലായി ചെന്ന് നമ്മള് കടയിൽ കയറിയിട്ട് നൈസായിട്ട് നമ്മൾ എടുത്തു നോക്കിയിട്ട് അത് തൂക്കിയാണ് നമ്മൾ സാധാരണ മേടിക്കുന്നത്. ഈ പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകതയാണ് അല്ലേ, അത് ഞാൻ വലിച്ചു കഴിഞ്ഞാൽ വലിക്കാൻ പറ്റില്ല. നല്ല സ്മൂത്താണ് സംഭവം. വലിച്ചു കഴിയുമ്പോൾ നല്ല സ്മൂത്താണ്, മുരവരിപ്പോഴൊന്നും പറ്റൂല. നമ്മൾ പറഞ്ഞു ഈ 3 സാധനം മതി മതി മതി. ഒന്ന് മൂർച്ചയുള്ള കത്തി എന്ന് പറഞ്ഞാൽ അപാരമായ മൂർച്ചയുള്ള കത്തി, പുതിയ ബ്ലേഡ്. ഇനി നമ്മൾ അതിന് കണ്ണെടുക്കാൻ പോകട്ടോ. അപ്പൊ അതിന് ബഡ്ഡിങ്ങിനുള്ള ഇലക്കണ്ണ് എടുക്കണതാണ്. ഇലക്കണ്ണ് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇലക്കണ്ണ് ശ്രദ്ധിക്കുമ്പോ കണ്ടോ, ഇതൊക്കെ എല്ലാ ും പറ്റൂല. ഇങ്ങനെ നേരെ പോണ സ്റ്റമ്പ്. അപ്പൊ നേരെ പോണ സ്റ്റമ്പ്, നേരെ പോണ സ്റ്റമ്പേല് എല്ലാ ഇലക്കണ്ണും പറ്റൂല. കണ്ട ഈ ഇലക്ക് നിങ്ങൾ പ്രത്യേകം നോക്കി, ഈ ജാതിയുടെ ഇല തന്നെ ആട്ടോ ഇത് ചെയ്തു. ഈ ഇല പറ്റൂല, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇല ഇങ്ങനെ ഉണ്ടായാലും പറ്റൂല. ഇതുപോലത്തെ നല്ല കുറിയ, നല്ല കനമുള്ള, നല്ല ബലമുള്ള ഇല, ഒരു 1 കൂടുതൽ കനം ഉണ്ട് ഈ കൈ ഇതിനെ, ആ ആ അത് എടുക്കണം. മരം നല്ല കൊഴുത്തതായിരിക്കണം. കാരണം ഈ മരം കാണുമ്പോൾ നമുക്കറിയാം ഈ മരത്തേലെ ഈ ഇലയുണ്ട് ഈ ഇലയുണ്ട്. ഇതുപോലത്തെ ഒരു ഇല നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെയൊക്കെ ഇലയാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലത്തെ ഒരു ഇല ഒട്ടിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ ഇത് ഉപയോഗിക്കും നല്ല വർഷ സമയത്താണെങ്കിൽ ഇതുപോലത്തെ ഇല എടുത്തിട്ട് ബ്ലേഡ് ആയിട്ട് വേണം. ഇതുപോലത്തെ ഇല എടുത്തിട്ട് നമ്മൾ ഈ ഇത്തരം ചാട്ടം കുറയ്ക്ക് ബ്ലേഡിന്, ഈ ഇലയുടെ ചാട്ടം കുറച്ച് ഈ ഇല ഇങ്ങനെ ആക്കിയെടുക്കും. അതായത് നമ്മൾ ചെറിയ ഇലയാക്കി എടുക്കും. ഈ ചെറിയ ഇല ആക്കി എടുക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലൊരു കട്ടിങ് വന്നല്ലോ, അതിൻ്റെ ഒരു പനിപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് 100% സക്സസ് ആവാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഇല എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുന്നത്. അതായത് ഇതേപോലെ ഇരിക്കുക, ഇതുപോലെ ഇരിക്കുന്ന ഇല എടുക്കാം. ആ ഇല നിങ്ങൾ എടുക്കണമെന്ന് കാണട്ടോ. ഇല എടുക്കണം, നമുക്കൊന്ന് കാണാം. വളരെ നല്ല മൂർച്ചയുള്ള കത്തിയാണ് നിങ്ങൾ നോക്കിക്ക. വളരെ സിമ്പിളായിട്ട് മുകളിൽ ഒരു കട്ടിങ് കൊടുത്തു,
പിന്നെ നമ്മൾ അതിൻ്റെ രണ്ട് സൈഡിൽ കയറി ഒരു കട്ടിങ് കൊടുത്തു. അപ്പം അതിൻ്റെ എത്ര സൈഡ് കട്ട് ചെയ്ത്? മൂന്ന് സൈഡ് കട്ട് ചെയ്ത്. ഇപ്പം നാലാമത്തെ സൈഡ് ഞാൻ കട്ട് ചെയ്യാൻ പോകണം. നാലാമത്തെ സൈഡും കട്ട് ചെയ്ത് ക്രോസ് ചെയ്ത് ഈ മൂലക്കത്തോട് നല്ല ബാലൻസ് ആട്ടോ. ഈ മൂലക്കത്തൊട്ടിട്ട് ഇത് ഇങ്ങനെ എടുക്കും. ഇത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് പോലും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു ഇലയുടെ ആ മുകളം ഇതിൻ്റെ അകത്ത് ഇരിക്കണോ? ഇതുപോലെ മുകളം അവിടെ ഉണ്ടെങ്കിലാണ് പരിപ്പ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. ഈ മുകളം അവിടെ ഇല്ലെങ്കിൽ വിജയിക്കില്ല. ഇത് ഈ സംഭവമാണ് ബ്ലേഡ്. ഈ സംഭവമാണ് നമ്മൾ ഇനി ഷേപ്പ് ചെയ്തെടുക്കാൻ പോകണം. ഷേപ്പ് ചെയ്ത കത്തിക്കും ചെയ്യാം, ബ്ലേഡിന് ചെയ്യാണ് എളുപ്പമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ബ്ലേഡ് ഉപയോഗിക്കുന്നത്. വളരെ കണ്ടി രണ്ട് സൈഡും കട്ട് ചെയ്ത് ചതവുള്ള സ്ഥലമൊക്കെ നമ്മൾ ആ ചതവില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു. പിന്നെ ഈ സൈഡിൽ കൂടി നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ കോർത്ത് എഡ്ജൊന്ന് സെറ്റാക്കി എടുക്കുക. അതും ഒന്ന് വലിച്ചു കളഞ്ഞു, കാരണം അവിടുത്തെ ആ ചതവൊക്കെ പോകാൻ വേണ്ടി. പീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പീസ് കണ്ടോ, പക്ക പീസായി, നല്ല പരുവത്തെ തയ്യലാണ്. നമ്മൾ കണ്ട നല്ല കൊഴുപ്പാണ്, സംശയമൊന്നും വേണ്ട. ഈ തയ്യലാട്ട ഒട്ടിക്കാൻ പോകണം. അത് നമ്മൾ ആ ഇലക്കണ്ണെടുത്തതുപോലെ മുകളിൽ ഒരു കട്ടിങ് കൊടുത്തു. കട്ട് കഴിക്കുമ്പോൾ തന്നെ അറിയാം നല്ല തയ്യാണ്, ഇങ്ങനെ പശ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പശ വലിച്ചില്ലെങ്കിൽ ഉറപ്പാണ് അത് ചെയ്യാൻ പറ്റൂല എന്ന്. അത് മരം മൂത്തുപോയി മൂത്തുപോയി നമുക്ക് മരം മൂത്തുപോയ മരം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. ഇത് നമ്മൾ ഒരു മുകളിലൊരു കട്ട് ചെയ്തു, അപ്പുറ സൈഡിൽ കട്ട് ചെയ്തു, മൂന്നാമത്തെ സൈഡ് ഞാൻ കട്ട് ചെയ്യാൻ കേട്ടോ, മൂന്ന് സൈഡ് ഞാൻ കട്ട് ചെയ്തിട്ടോ. എന്നിട്ട് എളുപ്പത്തിൽ നമ്മൾ മുകളിൽ വിടിയിച്ച് കൊടുത്തിന് പതുക്കെ കണ്ടെങ്കിൽ പൊന്നാണ്ടോ, നമ്മൾ ഈ ഇത് പതുക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ആ കത്തിയുടെ മുനയുടെ സഹായത്തോടു കൂടി പതുക്കെ ഞാൻ പൊളിക്കും കണ്ടോ. അങ്ങോട്ട് പൊളിഞ്ഞിങ്ങോട്ട് പോകുന്നു, നല്ല തയ്ക്കേ അതിനെ പൊളിച്ചിൽ പറ്റുള്ളൂ കണ്ടോ. നല്ലൊരു കട്ട് അതിൻ്റെ ഇതിൻ്റെ ഒരു മുക്കാൽ ശതമാനം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു, പൊളിഞ്ഞു നിൽക്കണം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തല്ലോ. ഓക്കെ, ഇനി നമ്മൾ കണ്ടുണ്ട് ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ഇങ്ങനെ ഇറക്കി വെച്ചു. വലിയ ഫോഴ്സൊന്നും കൊടുക്കാതെ അവിടുന്ന് എടുത്ത ഇതും ഇതിൻ്റെ സെൻറ്ററിൽ വന്നൂട്ടോ. ഈ സെൻറ്ററിൽ വന്നതിൻ്റെ ഉദ്ദേശം ഈ ഗ്യാപ്പ് ഇവിടെ വേണം, ഇവിടെയും ഗ്യാപ്പ് വേണം, ഇവിടെയും ഗ്യാപ്പ് വേണം. അതായത് സൈഡിൽ എഡ്ജിൽ ഇതുപോലെ വെളുത്ത് കാണണം കാണണം. ആ ഗ്യാപ്പിലേക്ക് ദശ, അതായത് ഇതിൻ്റെ കഴമ്പ് മരത്തിൻ്റെ ഇതുണ്ടല്ലോ, അത് വന്ന് കയറി പിടിക്കും. ഇനിയാണ് നമ്മൾ അതിൻ്റെ പ്ലാസ്റ്റിക് കെട്ടാൻ പോകുന്നത്. പ്ലാസ്റ്റിക് ഈ പ്ലാസ്റ്റിക് നമ്മൾ കെട്ടുന്നതിന് വലിയ ശ്രദ്ധയാണ് കേട്ടോ. പ്ലാസ്റ്റിക് നമ്മളിതിനെ വച്ചു, എങ്ങനെയാണ് ഒറ്റ ഇതിൽ വെച്ചു, അത് ശ്രദ്ധിക്കാണ്ട് കേട്ടോ. ഇവിടെ ഒരു കാര്യം, ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചു. ഇനി നമ്മൾ എടുക്കുമ്പോൾ ഇച്ചിരി മുകളിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഞാൻ വലിക്കുമ്പോൾ ഊർന്നു പോരും. ഇനി വലിക്കുമ്പോൾ ഊർന്നു പോരൂല്ല, നമ്മൾ വീണ്ടും ഒന്ന് റൗണ്ട് ചെയ്തു. ഓരോ റൗണ്ടിങ്ങിനും അല്പാൽപ്പം വലിച്ചു കൊടുക്കാം. അതെ, വീണ്ടും റൗണ്ട് ചെയ്തു, വലിച്ചു കൊടുത്തു, വീണ്ടും ഒന്നും കൂടെ റൗണ്ട് ചെയ്ത് വലിച്ചു കൊടുത്തു. ഇപ്പം ഇനി തൈ സെൻറ്ററിൽ തന്നെയായി, ഈ കണ്ണ് സെൻറ്ററിൽ തന്നെയായി. ഇനി ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കാണ്ട് ഈ കെട്ടിച്ചിട്ട് ശ്രദ്ധിക്കണം. ഇലയുടെ മുകളിൽ വരുമ്പോൾ അവിടെ വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ഇവിടെയും നമ്മളൊന്ന് ബാലൻസ് ചെയ്ത്. ഇതൊക്കെ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു പോകണ്ടോ, ബാലൻസ് കണ്ടോ. ഞങ്ങൾ വലിച്ചു വലിച്ച് 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 ഈ പരിപാടി തീരാൻ പോകാണ്. സ്പീഡായി തന്നെ കണ്ടുപിടിച്ചെടുത്ത, ഇത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചതാണ്. പക്ഷെ പല സ്ഥലത്തും കാണുന്നുണ്ടെങ്കിലും സർവ്വസാധാരണയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് ഇലക്കണ്ണ്. ശരിക്കും ഇത് വിജയമാണോ? ഇത് ഇതാണ് ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ കൂടുതൽ വിജയമായിട്ട് വരുന്നത്. കാരണം ഇതാണ് നമുക്ക് ഈ ഒരു മരത്തിൽ നിന്ന് കണ്ണെടുക്കാൻ നോക്കുമ്പോൾ നല്ല മുഴുത്ത, നമ്മൾ ഈ തൈയാണ് ഒട്ടിക്കാൻ വിചാരിക്കുന്നത് വിചാരിക്കും. ഈ തൈയാണ് ഒട്ടിച്ചാൽ ഈ തൈ ഒട്ടിക്കുമ്പോൾ ഇതുമ്പോൾ ബ്രൗൺ കണ്ണ്, അതായത് തൊലി മാത്രം, ഇല വയ്ക്കാതെ തൊലി മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മൂന്ന് ഇരട്ടി വലിപ്പമുള്ള ബെഡ് കമ്പേന്ന് നമുക്ക് കമ്പ് കിട്ടണം. എന്നാലാണ് ഈ ഞാൻ അത് കാണിച്ചു തരാം. പട്ട വയ്ക്കുമ്പോൾ നമ്മൾ യോജിക്കുള്ളൂ. അപ്പം ഇലക്കണ്ണാണ് ആ പ്രശ്നമില്ല. ഇതിപ്പോൾ എത്ര ചെറിയ മരത്തുമേ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി ഈ സംഭവത്തിന് വാട്ടം വരാൻ പാടില്ല, സൂര്യപ്രകാശം ഏക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതുപോലത്തെ കൂളിങ്ങിൽ ഇത് നിന്ന് കഴിഞ്ഞാൽ വേനക്കും നമുക്ക് ചെയ്യാം. വർഷത്താണ് ഇത്രയും പ്രശ്നം വരുന്നില്ല, നമുക്ക് ടെൻഷനില്ല. വേനക്ക് നമ്മൾ ഇനി ഇത് ഇത് വലിയ സ്പ്രിങ്ക്ലറിൻ്റെ അടിയിലേക്ക് കയറ്റി വയ്ക്കും. സ്പ്രിങ്ക്ലറിൻ്റെ അടിയിലേക്ക് കയറ്റി വയ്ക്കുമ്പോൾ സ്പ്രിങ്ക്ലറിൻ്റെ അടിയിലേക്ക് നമ്മൾ കയറ്റി വയ്ക്കുമ്പോൾ പിന്നെ ഇതിന് മുകളിൽ നിന്നുള്ള ഷെയ്ഡ് വന്നില്ല. ഞാൻ ഇരുട്ടായ സ്പ്രിങ്ക്ലറിന് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കണം കണ്ടു കേട്ടോ. ഈ തൈ ഇങ്ങനെ ബഡ് എടുത്തു, ഇത് കാരണം നഴ്സറി ആണ്ട്. ഇത് നല്ല നല്ല കൂളിംഗ് കിട്ടുന്ന ഏരിയയിൽ കൊണ്ടുപോയി വയ്ക്കാം, കൊണ്ടുപോയി. അതായത് ഇതുമായിട്ട് നേരിട്ട് വെയിലടിക്കരുത്, ഇതേപോലെ ഇരിക്കണം അല്ലേ. ഇതുപോലെ ഇരിക്കണം, ജാതിക്കാടിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചു. ഈ ഇപ്പൊ നമ്മളിങ്ങനെ വച്ചില്ലേ തയ്യേ, ഈ തൈ ഇതേ കണ്ടീഷൻ ഇലക്കൊരു 10 ദിവസം വരെ പരുക്ക് പറ്റി ഉറപ്പായിട്ടും പിടിച്ചു. 10 ദിവസം വരെ. അപ്പൊ ഇത് ഇലക്ക് പരുക്ക് പറ്റുക എന്ന് വെച്ചാൽ എന്താ സംഭവം? സൂര്യപ്രകാശം അടിച്ച ഇല ഉണങ്ങും, ഇല ഉണങ്ങിപ്പോ, ഇല ഉണങ്ങുകയോ പഴുക്കുകയോ ചെയ്യാം. അന്നാ പോയി ആ സമയം ഇതൊന്നും സംഭവിക്കാതെ 10 ദിവസം ഇല ഇരുന്ന ഉറപ്പായി. അങ്ങനെയുള്ള നമുക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ 10 ദിവസം ഇരുന്നപ്പോ ഇല ഉറപ്പായില്ലേ,
പിന്നെ ഒരു 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ കെട്ടയച്ച് കളയും. കെട്ടയച്ച് കളഞ്ഞിട്ട് ഒരു 10 ദിവസം കൂടി ഫ്രീ ആക്കിയിടും. എന്നിട്ട് അതിൻ്റെ മേളിലാട്ട് നമ്മൾ കട്ട് ചെയ്യണത്. നമ്മൾ കട്ട് ചെയ്തിട്ട് മുളച്ച് വന്നേക്കണത് ഈ ഞാൻ കാണിച്ചു തരാം. ബഡ് ചെയ്തിട്ട് മുളച്ച് വന്ന് നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഒരു സംഗതി ആട്ടോ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിങ്ങൾക്ക് ചെറിയ ഇല വേണമെന്നോ. ഇത് നമ്മൾ വർഷാരംഭത്തിൽ ചെയ്ത നമ്മൾ ചെയ്ത ആ ഒരു ഇലക്കണ്ണാണ് ഈ കാണുന്നത്. നോക്ക്, ഞാൻ നിങ്ങൾ കാണിച്ചു തന്ന ഇല അല്ല ഇത്. ഇത് നന്നായിട്ട് ചാടിയ ഇലയാ, വലിയ ഇല. വലിയ ഇല. ഈ വലിയ ഇല പിടിക്കാൻ കാരണം ഇതൊരു നവംബർ ഡിസംബറിലൊക്കെ ചെയ്തതാ, നല്ല തണുപ്പ് ഉള്ള സമയത്താ. അപ്പൊ നിങ്ങൾക്ക് പുതിയ പുതിയ ഒരു തൈ മുളച്ചു തന്നെയാണ്, മുളച്ചു തന്നെയാണ്. കണ്ടോ, അത് കണ്ടോ, നിങ്ങോട് നോക്ക്. അതൊരു ഇലക്കണ്ണായിരുന്നു, ഇലക്കണ്ണ വെട്ടിയതാ. ഇത് നിങ്ങൾ നോക്ക്, ഇതും ഇലക്കണ്ണിലാണ് ഇരിക്കുന്നത്. ഈ ഇല പിടിച്ച്, ഈ ഇല പിടിച്ച് കഴിയുമല്ലോ. പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ അയച്ചിടും, പ്ലാസ്റ്റിക് അയച്ച്. ഈ ഇല എങ്ങനെ നിൽക്കുക, മരത്തേല് എങ്ങനെ നിൽക്കും? സാധാരണ നമ്മുടെ നിൽക്കില്ല, ഇതുപോലെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ ഇലയുടെ 1 ഇഞ്ച് മുകളിൽ വെച്ച് വട്ടം കട്ട് ചെയ്ത് കളി, മുകളിലേക്ക് പോണ കമ്പട കട്ട് ചെയ്ത് ആ കട്ട് ചെയ്യുമ്പോൾ ഈ ഇല ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ഇതുണ്ടാവില്ലല്ലോ, ഇതുണ്ടാവില്ല, ഇല ഇരിക്കാതെ. ആ ഇലയുടെ ഉള്ളിൽ നിന്നാണ് ഈ മുകളം വന്ന. ആ പരിപ്പ് ഞാൻ ആദ്യം കാണിച്ചു തന്നില്ല, ബട്ടിയിലെ ആ പരിപ്പിൽ നിന്നാണ് ഈ മുകളം വന്ന. ഇതാണ് മുകളിലേക്ക്, ഇതാണ് നമ്മുടെ യഥാർത്ഥ തൈ. തൈ അതാണ്. ആ തൈ വലുതാവുന്നതനുസരിച്ച് അതിന്റെ പരിപ്പും ഒക്കെ ആയിട്ടിരിക്കും. ഇനി നമുക്കുള്ളത്, ഇത് നമ്മൾ കാട്ടുജാതിയുമ്പോഴാണ്, നാട്ടുജാതി നാടൻജാതി. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞു, നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. നാടൻ ജാതിയിലാണ് വീഡിയോ. നാടൻ ജാതിയാണ് വിജയം, കാട്ടുജാതി നമ്മളെ ഭയങ്കര പരാജയം. ജീവിത ജീവിതത്തിൽ ഏറ്റവും വലിയ തോൽവിയായിരിക്കും, തോൽവിയായിരിക്കും കാട്ടുജാതി. ഇപ്പൊ അപ്പൊ കാട്ടുജാതിയൊക്കെ ചെയ്യുന്നവർ ഇപ്പൊ പുതിയ ന്യായമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇതേപോലെ ചെയ്തു വെച്ചതാണ് ഇതൊക്കെ. അത്യാവശ്യം ഇതിപ്പോ എത്ര മാസമായി കാണും? അതൊരു 6-7 മാസമായി കാണും. 6-7 മാസമായി കാണും. അത്യാവശ്യം ഇതും അതേപോലെ തന്നെ ചെയ്തു വെച്ചാ. ഇക്കെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യണ ഈ ഒരു ഇലക്കണ്ണ് വെച്ചിട്ടുള്ള സെറ്റപ്പാണ് ഇപ്പൊ കൂടുതൽ. ഞാൻ പറഞ്ഞല്ലോ ഈ ഇല അതേ നോക്ക്, ഇപ്പൊ പരിതല്ലാതെ നോക്കിയേ, നല്ല ഗ്രോത്ത് അല്ലേ. ഈ ഇല ഇവിടെ നിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി, അത് ഏതൊരു പരുവത്തിലായിരിക്കും ഇല നിക്കണം. ഇനി ഞാൻ നിങ്ങളെ ബ്രോ ഇതൊക്കെ ഇതൊക്കെ ഇലക്കണ്ണ് ചെയ്ത് ചാടി പോയതാ. എന്നാലും വലിയ മരമൊക്കെ അതിന് ശേഷം ഇല ചാടി പോവില്ല ചിലതിന്റെ ഒന്നും. ഇവിടെ നോക്കി, ഇവിടെ നോക്കി, ഈ തൈ, ഈ തൈ ഇത്ര ആയി എന്നിട്ടും അതിന്റെ ഇല നിക്കാണ്ടോ. നമ്മൾ ചെയ്ത ബെഡ് ആണ്, ആ ബെഡ് തന്നെ അതിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഏത് ബെഡ്? നമ്മൾ ബ്രൗൺ ബെഡ് എന്നാണ് ഞാൻ പറയണത്. ബ്രൗൺ ബെഡ് അത് സാധാരണ നമ്മള് നേരെ പോണ കമ്പയിൽ നിന്ന് ആ ഇലക്കണ്ണെടുത്തല്ലോ, അതുപോലെ നല്ല കൊഴുത്ത മരത്തിന്റെ കണ്ണാണ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നഴ്സറി ആയതുകൊണ്ട് ഏറ്റവും ഞാൻ ആദ്യം വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു 6 സൈസ് തയ്യെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് കായ്ക്കുന്നതിനം. അപ്പൊ അതിന്റെ മരങ്ങള് നമുക്ക് ഒരു പ്രാവശ്യം മുറിക്കാൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ബൾക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റൂല എന്ന്. അതുകൊണ്ട് നമ്മൾ വലിയ കവറിൽ അതിന്റെ മദർ പ്ലാന്റ് പിടിപ്പിച്ചേക്കാണ്. അതായത് വലിയ കവർ, ഗ്രൗണ്ടിലല്ല. ആ കവർ നിങ്ങൾ നോക്കി, കവറിന് ഞാൻ ഇവിടെ പറയുന്ന ആള് 35 കവർ എന്ന് പറയാം. 35 കവറിലേക്ക് ഇതൊരു ഡ്രമ്മിന്റെ അത്ര വലിപ്പം ഉണ്ടോ? 100 ലിറ്ററിന്റെ ഡ്രമ്മിന്റെ അതിന്റെ വട്ടമുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ തൈ വെച്ചേക്കാണ്, ഏറ്റവും സൂപ്പർ തൈയായിട്ട് വെച്ചേക്കണത്. ഇതുമേന്ന് നമ്മൾ കമ്പെടുക്കാൻ നോക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുമ്പോ കമ്പെടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റെപ്പിൽ കണ്ണുണ്ടാവും, ഈ സ്റ്റെപ്പിൽ കണ്ണുണ്ടാവും. പക്ഷെ കണ്ണുണ്ടായ പോരാ, കാണണം. കാണുക എന്നുള്ളത് വലിയൊരു വിഷയമാണ്. കാണിച്ചതിന് ശേഷം നമുക്ക് മുറിക്കാൻ പോകാം. ഞാൻ മുറിക്കോളൂ. അതായത് ഞാൻ പറയട്ടെ, അതിലെടുക്കുന്നില്ല. ഇപ്പൊ ഈ ഇലയുണ്ടല്ലോ, ഇപ്പൊ ഈ തയ്യലൊക്കെ ഇങ്ങനെ ഇലയുണ്ടായി ആണല്ലോ മുകളിലേക്ക് പോകണം. ഈ ഇലയുടെ ഉള്ളില് ഒരു മുകളം ഉണ്ടാവും. ആ ഇല ചാടി പോയി കഴിഞ്ഞാൽ മുകളം അതുമേ ഇരിക്കും. അപ്പൊ ആ മുകളമുള്ള ഭാഗം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ അറിയാം. നമ്മളിപ്പോ ഇതിന്റെ ഒരു സ്ക്വയർ പീസ് എടുത്ത് ഒട്ടിച്ച് കഴിയുമ്പോൾ തൈ മുളച്ചു വരൂല. പക്ഷെ ആ മുകളമുള്ള ഭാഗം എടുക്കണം. മുകളമുള്ള കണ്ണെടുക്കണം. സാധാരണഗതിയില് യൂട്യൂബിലൊക്കെ ഇതേപോലെ ബഡ്ഡിങ് കാണിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ആരും പറയാറില്ല ആ സംഭവത്തിലേക്ക്. അതായത് ഈ പോലെ ഒരു മുകളം ഇതിനകത്ത് ഉണ്ട്, അത് നോക്കിയാണ് എടുക്കേണ്ടത്. ആൾക്കാർ നോക്കുമ്പോ ഇങ്ങനെ എടുക്കുന്ന ഒരു പീസ്, അതുപോലെ ആൾക്കാർ വെട്ടിക്കൊണ്ടേ പോയിക്കും. ഈ സാധനം സക്സസ് ആകുന്നില്ല. ഇല്ല ഇല്ല, ഇത് മുള വരില്ല. മുള വരാത്തതിന്റെ കാരണം ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാനിതിപ്പോ ഇപ്പൊ നമുക്ക് ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഒരുപാട് സൈമൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ നോക്കിയത് നിങ്ങൾ നോക്കിയ ഒരു ചാൻ, ഒരു ചാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ 1 അടി 3/4 അടി ഗ്യാപ്പ് ഉണ്ടല്ലോ. ഈ 3/4 അടി ഗ്യാപ്പുള്ള
ഒരു കമ്പാട്ടായി നിൽക്കണത്. ഇത് വന്ന് സാറിന് എടുത്ത് ഒരുപാട് തയ്യെടുത്ത് ഒട്ടിക്കാം. എനിക്ക് ഞാൻ എന്നിട്ട് ഇതിലേക്ക് എത്ര എണ്ണം എടുക്കാൻ പോകണമെന്ന് നിങ്ങളൊന്ന് കണ്ടോ. ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ നോക്കാം കേട്ടോ. ഈ മുകളൊന്ന് കാണിച്ചു. ഈ മുകളം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ഒരു ഇല ഒടിച്ചെടുത്തല്ലോ. ഈ ഇതേ കണ്ട നീ ഇവിടെ നോക്കിയേ, ഇതുപോലത്തെ ഇല ഇതിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇവിടെ ആയിരിക്കും എൻ്റെ ഒരു മുകളം നിൽക്കാം. ഇതിപ്പോ ആ ഇല ഉള്ളതാണ്, നമുക്ക് അവിടെയാണെങ്കിൽ മുകളം എന്ന് അറിയാം. ഇനി ഇല ഇല്ലാത്ത ഭാഗം അതിൻ്റെ അകത്തുണ്ട്. ആ ഒരു മുകളം മോനെ പോവാന്നേ മനസ്സിലാക്കാം. കണ്ട ദേ ഇതൊരു കണ്ണ. യെസ് യെസ്, ഇതൊരു കണ്ണ. അപ്പൊ ഒരു കണ്ണാത് ഈ ഒരു സ്റ്റെപ്പിന്റെ അകത്ത് ഒരു കണ്ണ് ഞാൻ കാണിച്ചു വന്നു. രണ്ടാമത്തെ കണ്ണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നു. ഓക്കെ, ഇനി അതൊന്നും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ഇത്രട്ടോ ഇത്രട്ടോ, ഇത്ര വിശദമായിട്ട് എന്തായാലും ഒരു ബെഡിങ്ങിൽ ഒരാളും നിങ്ങൾ ശരിക്കും സൂക്ഷിച്ചു നോക്കി. ഇവിടെ ഒരു കണ്ണ് കണ്ടോ, ആ കണ്ണ് കാണുന്നത് എങ്ങനെയാ വെച്ചാ, ആ കണ്ണ് ഇങ്ങനെ സീ പോലെ ഒരു അടയാളം ഉണ്ടാവും. ഇവിടെ ഒരു സീ കണ്ടോ നിങ്ങൾ. എനിക്കറിയില്ല വീഡിയോ കൂടെ കാണാൻ പറ്റുന്നോന്നോ അറിയില്ല, എന്നാലും ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നു. ഒരു സി ഇവിടെ ഉണ്ട്, ഒരു മുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ സ്റ്റെപ്പിൽ എത്ര കാണിച്ചു തന്നെ, ഒരു ഇല കണ്ണ് കാണിച്ചു തന്നു, അപ്പുറം ഒരു കണ്ണ് കാണിച്ചു തന്നു, ഇപ്പുറം കണ്ണ് കാണിച്ചു. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് കണ്ണ് കാണിച്ചു തന്നില്ല. ഇനി മോൻ ഇപ്പുറം വന്നേ, ആ സൈഡ് പോ, ആ സൈഡ് പോ. ഒരു കണ്ണ്, രണ്ട് കണ്ണ്, ഇവിടെ ഒരു കണ്ണ് തന്നു, മൂന്ന്, നാല്. ഈ ഒരു സ്റ്റെപ്പിന്റെ അകത്ത് നാല് കണ്ണ് നമ്മൾ കണ്ടു. അതൊരു വർഷത്തിൽ നാലിനെ എടുക്കാൻ പറ്റും. ഈ സ്റ്റെപ്പേന്ന് നാലിനെ കിട്ടുള്ളൂ. ആ നാലിനെ കണ്ടു. ഇനി നമ്മൾ എടുക്കുമ്പോൾ നാലും കൂടി പരിപ്പോട് കൂടി കിട്ടിയോന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലത് കണ്ണ് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ പരിപ്പ് അവിടെ ഇരിക്കും, മരത്തേലി ഇരിക്കും, തൊലി നമുക്ക് കിട്ടുള്ളൂ. അത് പിടിക്കില്ല കേട്ടോ, പിടിക്കില്ല. അപ്പൊ ഞാൻ ഒരു കണ്ണ് ഇപ്പൊ എടുക്കാണ്. അപ്പൊ അതുമ്പോ പരിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചുതരാം. എപ്പറ പോകാൻ, ഇനി ഞാൻ ഈ ഒന്ന് എടുക്കാൻ പോവാട്ടോ. അതും നമ്മള് ആ നിലയ്ക്ക് തന്നെ ആ ഡീൽ ഇങ്ങനെ ഒന്ന് സ്ക്വയർ കൊടുത്തു. ഓക്കെ, മുകളിലും ഇങ്ങനെ സ്ക്വയർ കൊടുത്തു. ഹൈറ്റ് എത്ര രീതിയിൽ നമ്മൾ എടുക്കണം? അഞ്ച് സെന്റിമീറ്റർ വേണ്ട, ഒരു ഒരു ഇഞ്ച്, ഒന്നേകാല് ഇഞ്ച്. ആ ബ്ലേഡ് കയ്യിലില്ല അങ്ങടെ, അതില് ഞാൻ ഇതിലെ ഒന്ന് വരിഞ്ഞു, ബ്ലേഡ് കത്തി ഇതിലെ ഒന്ന് വരിഞ്ഞു. ഇപ്പൊ ഞാൻ സ്ക്വയർ ആക്കി അതിനെ നിർത്തിയേക്കാട്ടോ. ഇനി എന്നിട്ട് ഞാൻ ഈ കണ്ണെടുക്കാൻ പോകാട്ടോ. കണ്ണെടുത്തു അങ്ങ്, ഇവിടെ സൂക്ഷിച്ചു നോക്കൂ, അടയാളം കണ്ടോ. ഒരു ചെറിയ വീഡിയോയിൽ കാണാൻ പറ്റുമോന്നറിയില്ല, അതാണ് അതിന്റെ പരിപ്പ്. ഓക്കെ, പരിപ്പ് എടുത്തിട്ട് നിങ്ങൾ നോക്കിക്കോ. ഇതൊരു പരിപ്പായിരിക്കും, പരിപ്പ് അതിന്റെ അകത്ത് വരുന്നുണ്ട്. കണ്ണില്ലേ, കണ്ണില്ലേ. ഇനി നമ്മൾ അതുപോലെ ആ ആ ഇലക്കണ്ണ് എന്റെ അരികെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചതവില്ലായിരിക്കാൻ വേണ്ടി അവിടെ കട്ട് ചെയ്ത് തോന്നു. ഈ തൈലാണ് നമ്മൾ ഒട്ടിക്കാൻ പോണത്. അപ്പൊ നമ്മുടെ പീസ് എടുത്ത്, ബെഡ്വുഡിന്റെ പീസ് എടുത്തു, ഞാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ വെച്ചേക്കാം കേട്ടോ. അതും ആ നമ്മളെ ഇപ്പൊ നമ്മൾ ചെയ്യണ ഈ തണ്ട്, ഈ ഒരു തൈക്ക് എത്ര മാസം വലിപ്പം? ഇതൊരു രണ്ടു വർഷത്തെ വലിപ്പമുള്ള തയ്യൽ. ഇനി ആ തയ്യൽ ചെയ്യാൻ പോകട്ടെ. ഞാനത് ആ നമ്മളെ ഇലക്കണ്ണ് ഒട്ടിക്കാൻ പറ്റും അതേ രീതി തന്നെ. നോക്കി ആ ഇലക്കണ്ണ് ഒട്ടിക്കണ ആ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മറ്റു നമ്മൾ ഇലയോടുകൂടി എടുക്കും, ഇത് ഇല ഇല്ലാത്തത് നമ്മൾ ചെയ്യുന്നു. എനിക്ക് രണ്ടും കൂടി പറയാം. ഞാനത് പൊട്ടിച്ചിട്ടോ, പൊട്ടിച്ച് അതിമേന്ന് കണ്ടോ നല്ല സ്മൂത്തായിട്ട് ഉള്ളിൽ വെള്ളം കണ്ടോ. ആ തൈയുടെ കരുത്തുള്ള തൈ എന്നുള്ളതിന് തെളിവാണത്. എന്നിട്ട് അത് ഇതേപോലെ പൊടിക്ക് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമ്മൾ അത് ഈ ഗ്യാപ്പിലേക്ക് ഇറക്കി വെച്ചു. കണ്ടോ, മനസ്സിലായില്ലേ? ഈ ഗ്യാപ്പിലേക്ക് ഇറക്കി വെച്ചു മുന്നിൽ പിടിച്ച്. ഇനി ഞാനത് പ്ലാസ്റ്റിക് വെച്ച് കെട്ടാൻ പോകണോ. ഇത് വളരെ എളുപ്പമുള്ള ബെഡിങ്ങാണ്. ഈ ബെഡിങ്ങാണ് എളുപ്പം. അതായത് നമുക്ക് ഇലയില്ല, ഒന്നുമില്ല. ആ ഇലയില്ലാത്ത കാരണം പണി വേഗം സ്പീഡ് എടുക്കും. കണ്ട, അവിടെ ചെയ്താലും നമ്മൾ പ്ലാസ്റ്റിക് വെച്ചിട്ട് ഇച്ചിരി കയറ്റി ഇറക്കി വയ്ക്കണം. എന്നാലാണ് നമുക്ക് ഈ വരിക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് പോരുള്ളൂ. നമ്മൾ വളരെ ഇതായിട്ട് അത്തയ്യൽ പിടിച്ചു വെച്ചു കൊടുത്തു. ഇങ്ങനെ വലിച്ച് 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 ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് പൊട്ടിച്ചേ കണ്ടോ. ഇതാണ് ബെഡി. ഇത് ഇനി ഇത് ഒരു 22 ദിവസം കഴിയുമ്പോൾ നമ്മളിത് അഴിക്കണം. അഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒട്ടിച്ചേക്കണ തൈ ആ ബെഡേലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം പിടിച്ച തൈ ആണെങ്കിൽ. ആ കത്തി ഞാൻ
പിടിച്ച തൈ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളിങ്ങനെ മുളിച്ച് അതൊക്കെ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ അവിടെ പച്ചിപ്പ് ഉണ്ടാവും. ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ കണ്ടോ പച്ചിപ്പ് ഉണ്ടാവും. ഈ പച്ചിപ്പ് ഉണ്ടെങ്കിൽ പിടിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ബഡ് ചെയ്ത് വെച്ചാൽ ഈ ഒരു എഡ്ജിൽ പച്ചിപ്പ് ഉണ്ടെങ്കിൽ അത് പിടിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ തൊലി ഇങ്ങനെ ചരണ്ടി നോക്കണമെന്നില്ല, നമുക്ക് നോക്കുമ്പോൾ തറയാം നല്ല മുഴുത്ത് നല്ല കരുത്തോടു കൂടിയിരിക്കുന്നത്. ഈ രണ്ട് സൈഡിൽ നിന്ന് ഈ മരത്തിൻ്റെ ദശ മാംസം വന്ന് ഇതിലേക്ക് കയറി പിടിക്കും. അതുകൊണ്ട് നമ്മൾ 15 ദിവസം കഴിയും 22 ദിവസം കഴിയുമ്പോൾ കെട്ടയച്ചിട്ട് നോക്കുമ്പോൾ പിടിച്ചിട്ടുണ്ട്. പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 15 ദിവസം വരെ അങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടേക്കാം. അങ്ങനെ ബെഡ് പിടിച്ച തൈ അറിയാൻ വേണ്ടി സാധാരണ ഒരു ചെയ്യുന്നൊരു മാർക്കുണ്ട് നമ്മൾ. അതിപ്പോൾ എല്ലാ നേഴ്സറിക്കാരും റബ്ബർ തൈയിലൊക്കെ ചെയ്യണതാണ്. ബെഡ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയച്ചായിട്ട് നോക്കുമ്പോൾ ബെഡ് പിടിച്ചിട്ടുണ്ടെന്ന് അറിയാണി ബെഡ് പിടിച്ചിട്ടുണ്ടെന്ന് അറിയാണി ഇങ്ങനെ ഒരു കെട്ടി ഇട്ടേക്കോ നമ്മളത്. ഇത് അപ്പോൾ നമുക്ക് തൈ വന്ന് നോക്കുമ്പോൾ ബെഡ് പിടിക്കാൻ ബെഡ് പിടിച്ച തൈക്ക് അടയാളപ്പെടുത്തിയിരുന്നതാണ്. ഓക്കെ ഓക്കെ. ഇനി ഈ തൈ നമ്മൾ തണലിലേക്ക് നീക്കി വെക്കാം കേട്ടോ. നമ്മൾ ഇറക്കേണ്ട ചെയ്യണ ബുദ്ധിമുട്ടില്ലാട്ട. ഇതിന് ഒരു മിനിമം ചൂടുണ്ടായാലും കുഴപ്പമില്ല, അതുപോലെ ഇത്തിരി വെയിലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. മറ്റേ ഇലക്കണ്ണ ആവുമ്പോൾ ഇലയുമായിട്ട് ചൂട് കയറി കഴിഞ്ഞാൽ ഇല എല്ലാം പ്രശ്നമായി. അതാണ് ഓക്കെ. അത് അപ്പൊ 22 ദിവസം കഴിഞ്ഞ പിടിച്ചിട്ടുണ്ടെങ്കിൽ അയച്ചിടാം. അയച്ചിടാം എന്നിട്ട് പിന്നെ 20 ദിവസം കഴിയുമ്പോൾ മുകളിൽ വെച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടോ കട്ട് ചെയ്തേക്കുന്നത് ഇതാ. ഓക്കെ അപ്പൊ ഒട്ടിച്ചേടെ മുകളെ ഇതാ. ഈ മുകളിൽ നിന്ന് പുതിയ തൈ വന്നാണ്ടോ. ഇങ്ങനെയാണ് കയറി പോരും. അതായത് താഴത്തെ നിൽക്കുന്ന തൈയിൽ നല്ല കരുത്തുള്ള അങ്ങനെ വലുതായി നിൽക്കണോ. നോക്കെ ഇതാണ് നമ്മൾ ഒട്ടിച്ചേണ ഭാഗം. ഓക്കെ ഇത് ഒട്ടിച്ച് പിടിച്ച് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോരാണ്. ഓക്കെ അവിടെ നോക്ക് ഇവിടെയാണ് നമ്മൾ ഒട്ടിച്ചേണ ഭാഗം. ഓക്കെ ഓക്കെ. രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ഇങ്ങോട്ട് കേട്ടെ നമുക്ക് ഒട്ടിച്ചേണ ഭാഗം നോക്കിയാ. അതെ ബെഡ് മാർക്ക് ചെയ്തിട്ടാണ്. അത് കൊള്ളാം. അപ്പൊ അത് ഇപ്പോഴും അവിടെ എടുക്കാണ്. അപ്പൊ ഇങ്ങനെ എടുത്താൽ മാത്രമാണ് നമുക്കൊരു തൈ നല്ല ക്വാളിറ്റിയോട് കിട്ടുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞ ഇതാണ് എല്ലാ നഴ്സറിക്കാരും ഇതിനെ ഫോളോ ചെയ്യേണ്ടത്. നഴ്സറിക്കാർ തൈ ബൾക്കായിട്ട് മേടിക്കുക വെച്ചാൽ ഇത് ബൾക്കായിട്ട് ചെയ്യുന്ന വടക്കൻ കേരള അതായത് പാലക്കാട് ഭാഗത്തൊക്കെ ജാതി ഇല്ലാത്ത സ്ഥലങ്ങളിലും ജാതി തൈ ഉണ്ടാക്കുന്നുണ്ട്. ബൾക്കായിട്ട് ഇരുന്ന് പണിക്കാരിന്ന് ബഡ് ചെയ്ത് ഇങ്ങനെ കയറ്റി വിടും. ഇതല്ല ഇവിടെ ഞങ്ങൾ ഇതേ രീതി ഇവിടെ ഇരുന്ന് നമ്മൾ ഇക്ക നേരത്തെ നമുക്കൊരു വീഡിയോ പറഞ്ഞ കൂട്ടോ. ഒരു 6 ടൈപ്പ് നല്ല ക്വാളിറ്റിയുള്ള തൈ നമ്മുടെ കയ്യിലുണ്ട്. അതുമേന്ന് എടുത്തിട്ട് ചെയ്യണതാണ്. അത് മാത്രമാണ് നമ്മൾ ചെയ്യുള്ളൂ. അത് വിശ്വാസവഞ്ചന എന്നുള്ള സംഭവം ഇല്ല. കാരണം നമ്മുടെ എന്നെ സംബന്ധിച്ച് എൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയി എൻ്റെ തൈ കൊണ്ടുപോകുന്നവർ എന്നെ കസ്റ്റമർ. ഒന്നില്ലെങ്കിൽ അവർ വീണ്ടും തൈ വയ്ക്കാൻ വരും, അല്ലെങ്കിൽ അവർ കൂട്ടുകാർക്ക് വരും, അങ്ങനെ വരും. അങ്ങനെയാണ് സത്യം പറഞ്ഞ ഇതിപ്പോ ഇത്രയും തൈ ആയിരക്കണക്കിന് തൈ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ സെയിലിന് പറ്റിയ തൈയല്ല. ഇതിലിപ്പോ കൂടി വന്ന ഒരു 100-150 തൈ ഉണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞ സെയിലിന് പറ്റിയ തൈകളല്ലേ. ആയിട്ടില്ല ഇനി ബഡ് ചെയ്ത് ഇതുപോലെ ആക്കി ആക്കി എടുക്കുക. ഇതുപോലെ 3 സ്ഥലത്ത് തൈകൾ ഇരിപ്പുണ്ട്. 10,000 കണക്കിന് തൈ ഇരിപ്പുണ്ട്. പക്ഷെ ബെഡ് ചെയ്ത് പിടിപ്പിച്ച് ഇതുപോലെ തൈയായി വരുമ്പോ സംഗതി നമ്മൾ ഇത് സെയിലിന് പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ നമ്മളവിടെ കൊടുത്തുള്ള. അതായത് നമ്മളിപ്പോൾ ചെയ്ത ബെഡിങ്ങൊക്കെ ബെഡിങ് ചെയ്ത തൈകളാണ് ഇത്. ഇതേപോലത്തെ നല്ല അടിപൊളി മൂത്ത സെറ്റപ്പായിട്ടുള്ള ജാതിക്ക് നമുക്ക് ഉണ്ടാവും. അപ്പം ഇതേപോലുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള നഴ്സറികളിൽ നിന്ന് നമുക്ക് സാധനം വാങ്ങിക്കണം. തൈകൾ വാങ്ങിച്ചാൽ മാത്രമാണ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഫേസ്ബുക്കിലും നമ്മളുണ്ട്. അവിടെയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.